രാവിലെ 7:30 വിളിച്ചത്. അപ്പോൾ സംസാരിച്ചു, അവൻ മറ്റന്നാൾ ഇറങ്ങാനിരിക്കുകയാണ്, 16-ാം തീയതി ബോംബെയിൽ വന്നിട്ട് ദുബായ് വിട്ടു, ഇനി ബോംബെയിൽ വന്നിട്ട് 16-ാം തീയതി ഉച്ചയോടുകൂടി എത്തുമെന്നാണ് പറഞ്ഞത്. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേലി ശതകോടീശ്വരൻ്റെ MS Aries എന്ന കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയറായ കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി ശ്യാംനാഥ് TP നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് സംഭവം. നമുക്ക് ഉച്ചയ്ക്കാണ് ഈ വിവരം, നമുക്ക് ബോംബെ ഓഫീസിൽ നിന്നാണ് കോൾ വന്നത്. ഇങ്ങനെ ഈ പറഞ്ഞ കുറച്ച് ഇറാനിയൻസ് ഹെലികോപ്റ്റർ വന്നിട്ട് ഷിപ്പിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ട്രാക്ക് ചെയ്തു, ലൊക്കേഷൻസൊന്നും അവൈലബിൾ ആക്കും, നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വിവരം അറിയിക്കണം, ഞങ്ങൾക്കായിട്ട് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത്. അപ്പോൾ അത് ഞങ്ങളൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് വിചാരിച്ചു, പക്ഷേ ഈ പറഞ്ഞ കൂടെ മലയാളികളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്കും സെയിം ഇതേ കോള് വന്നു. അപ്പം ഞങ്ങളൊന്ന് അന്വേഷിച്ചപ്പോൾ കാര്യം ജെനുവിൻ ആണെന്ന് മനസ്സിലായി. 10 വർഷത്തോളമായി ശ്യാംനാഥ് ഇതേ കമ്പനിയുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. ശ്യാം ഉൾപ്പെടെ കപ്പലിൽ 3 മലയാളികളുണ്ടെന്നറിയാമെങ്കിലും കുടുങ്ങിയ മലയാളികളുടെ എണ്ണത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ആക്ച്വലി ഞങ്ങളുടെ അറിവിൽ ഇപ്പോൾ 6 മലയാളീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ ന്യൂസ് റിപ്പോർട്ട്സിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ 3 ആൾക്കാരാണ് ഞങ്ങളെ പരിചയത്തിൽ. ഒരു ധനേഷൻ ഒരാളാണ് വയനാടുകാരൻ, പിന്നെ ഒരു പാലക്കാടുകാരൻ സുമേഷൻ ഒരാളുണ്ട്, പിന്നെ പേട്ടൻ പറഞ്ഞ കോഴിക്കോട്. ഇത് മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഷിപ്പ് ഓണിയുന്നത് സോഡിയാക് മാരിടൈം എന്നൊരു ഗ്രൂപ്പാണ്. അവരിൽ അതിൻ്റെ ഒരു ചെയർപേഴ്സൺ എന്ന് പറയുന്ന ഒരു ഇസ്രായേലുകാരനാണ്. ആ ഒരു കണക്ഷൻ വെച്ചിട്ടാണ് ഇവർ ഈ ഷിപ്പ് ഹോൾഡ് ചെയ്തത് ഇറാനുകാർ. അച്ഛന് വലിയ കുഴപ്പമില്ല, കാരണം അച്ഛൻ മിനിസ്റ്റർ ഓഫ് ഷിപ്പിങ്ങിലായിരുന്നു, ലക്ഷദ്വീപിലായിരുന്നു. അപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം അറിയാം. അമ്മയ്ക്ക് പിന്നെ നോർമലി ഒരു സ്ത്രീക്കുള്ളൊരു ടെൻഷൻ എന്തായാലും ഉണ്ടാവും. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ചരക്ക് കപ്പലിലെ 17 ഇന്ത്യൻ ജീവനക്കാരെയും തിരിച്ചെത്തിക്കാൻ ശ്രമം തുടരുമ്പോൾ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം. ഞാനിപ്പോൾ ഡൽഹിക്ക് വിളിച്ചപ്പോൾ എൻ്റെ ഒരു റിലേഷൻ ഉണ്ട് അവിടെ, അപ്പോൾ അവൻ അവിടെ ഫോറിൻ മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററൊക്കെ ആയിട്ട് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് അറിയാം. ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, ഫുള്ളി കോൺഫിഡൻസ് ആണ് നമുക്ക്.